പുറത്ത് അല്പം മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയൊരു ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കുക. OnePlus നോഡ് എന്ന സ്മാർട്ട് ഫോൺ പുറത്തുവിട്ട ആ ഒരു അലയൊലികൾ സത്യത്തിൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം OnePlus എന്ന ഫോണിൻ്റെ നോഡ് എന്ന ആ ഒരു പ്രത്യേക മോഡൽ ഫോൺ അതിൻ്റെ നിർമ്മാണം തുടങ്ങിയ കാലം മുതൽ തന്നെ സ്മാർട്ട് ഫോൺ പ്രേമികൾ ആ ഒരു ഫോണിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിരുന്നു എന്ന് വേണം പറയാൻ. ആ ഒരു ഫോണിനൊരു വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് നമ്മൾ OnePlus നോട്ടിനെ കുറിച്ചുള്ള അൺബോക്സിംഗ് വീഡിയോയുടെ ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ച കാഴ്ചക്കാരുടെ എണ്ണത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. ഏകദേശം 350,000 പേരാണ് നമ്മുടെ OnePlus നോട്ടിൻ്റെ അൺബോക്സിംഗ് പോലും കണ്ടിരിക്കുന്നത്. അത്രയും സ്മാർട്ട് ഫോൺ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിക്കൊടുത്ത, അല്ലെങ്കിൽ അത്രയും സ്മാർട്ട് ഫോൺ പ്രേമികൾ കാത്തിരുന്ന ഒരു മോഡൽ ഫോൺ തന്നെയായിരുന്നു OnePlus നോട്. അങ്ങനെ OnePlus നോടിന് അത്രയധികം ഒരു താല്പര്യം, അല്ലെങ്കിൽ OnePlus നോടിനകത്ത് അത്രയധികം ഒരു ഇൻട്രസ്റ്റ് പ്രേക്ഷകർക്ക് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മികച്ച പ്രൈസിങ്ങിൽ മികച്ച സ്പെസിഫിക്കേഷനുമായിട്ട് OnePlus നോഡ് എന്ന ഫോൺ പുറത്തിറക്കുന്നു എന്ന് ആദ്യം മുതലേ കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അത്രയും ഒരു ഹൈപ്പ് ആ ഒരു ഫോൺ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ OnePlus നോഡ് ക്രിയേറ്റ് ചെയ്ത ഹൈപ്പും അതിനെയും മറികടക്കുന്ന തരത്തിൽ OnePlusൻ്റെ തന്നെ ഒരു മികച്ച ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ, OnePlus നോഡിനേക്കാളും വില കുറഞ്ഞ രീതിയിൽ OnePlusൻ്റെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്തകൾ. ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കറിയാം OnePlus എന്ന് പറയുന്ന ബ്രാൻഡ് OnePlus 1 എന്ന സ്മാർട്ട് ഫോണിൽ തുടങ്ങി OnePlus 8 എന്ന സീരീസിൽ വരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോണുകൾ പുറത്തിറങ്ങി. ഓരോ OnePlus സീരീസിലെ ഫോണുകൾ പുതുതായി വരുമ്പോഴും അതിൻ്റെ വിലയിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സീരീസ് കഴിയുമ്പോഴും വില കൂടി പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. അത്തരത്തിൽ OnePlus 8 സീരീസിലേക്ക് വന്നപ്പോൾ ഏറ്റവും വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ OnePlus തങ്ങളുടെ ശ്രേണിയിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞു. അതിനുശേഷം OnePlus നോഡിലേക്ക് വന്നപ്പോൾ ഒരു ശക്തമായിട്ടുള്ളൊരു യു ടേൺ എടുപ്പായിരുന്നു OnePlus നടത്തിയിരുന്നത്. അതായത് വില കുറച്ചുകൊണ്ട് മികച്ച സ്പെസിഫിക്കേഷനുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഒരു മികച്ച സ്മാർട്ട് ഫോണാണ് OnePlus നോഡ് എന്ന പേരിൽ OnePlus പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് OnePlus ഇപ്പോൾ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സെഗ്മെൻറ്റിൽ, അതായത് ഒരു 10,000 മുതൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച സ്മാർട്ട് ഫോൺ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഫോണിന് OnePlus നൽകിയിരിക്കുന്ന കോഡ് നെയിം എന്ന് പറയുന്നത് ക്ലോവർ എന്നാണെന്നിപ്പോൾ അറിയുന്നുണ്ട്. അപ്പോൾ OnePlus ക്ലോവർ എന്ന ഫോണിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ടായിരിക്കും OnePlus ഇത്തരത്തിലൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ തയ്യാറാക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷവോമിയും റിയൽമിയും ഒക്കെ അരങ്ങു വാഴുന്ന ഒരു സെഗ്മെൻറ്റാണ് എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ. അതായത് ഒരു 8,000 രൂപ മുതൽ ഒരു 20,000 രൂപയ്ക്ക് ഇടയ്ക്ക് വരുന്ന പ്രൈസിങ്ങാണ് ഈ ഒരു എൻട്രി ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു ബജറ്റ് സെഗ്മെൻറ്റിലേക്ക് ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ OnePlus ക്ലോവർ എന്ന ഫോണിനെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. OnePlus ക്ലോവറിൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ചില ലീക്കുകളും റൂമറുകളും ശരിയാണെങ്കിൽ ഈ OnePlus ക്ലോവർ എന്ന് പറയുന്ന ഫോണിൽ ഉപയോഗിക്കാൻ പോകുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ക്വാൾകോമിൻ്റെ എൻട്രി ലെവൽ പ്രോസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 460 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല സാധാരണ OnePlus ഫോണുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന, അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ മിക്കതിലും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. 3.5 mm ഓഡിയോ ജാക്കും അതുപോലെ മെമ്മറി കാർഡ് ഇടാനുള്ള ഡെഡിക്കേറ്റഡ് മെമ്മറി സ്ലോട്ടും. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും OnePlusൻ്റെ ഈ പറഞ്ഞ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണായ കോഡ് നെയിം ക്ലോവർ നൽകിയിരിക്കുന്ന OnePlus ക്ലോവറിൽ ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുപോലെ ഈ ഫോൺ ഒരു 4GB റാം അതുപോലെ 64GB ഇൻറ്റേണൽ മെമ്മറി വേരിയൻ്റ് ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രൈസ് കുറച്ചുകൊണ്ട് ബജറ്റ് ഫ്രണ്ട്ലി ആക്കിയാണ് ക്ലോവറിനെ OnePlus അണിയിച്ചൊരുക്കുന്നതെങ്കിലും ഇതിൻ്റെ ബാറ്ററി സൈഡിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും OnePlus തയ്യാറാകുന്നില്ല എന്ന് ഇതിൻ്റെ ഒരു ബാറ്ററിയെക്കുറിച്ചുള്ള റൂമേഴ്സ് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതായത് 6000 mAh ബാറ്ററി ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉണ്ടാവുകയെന്നും അത് ചാർജ് ചെയ്യാനായിട്ട് ഫാസ്റ്റ് ചാർജറായിട്ടുള്ള 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ അറിയുന്നത്. അതുപോലെ OnePlus ഫോണുകളുടെ ഏറ്റവും വലിയ മുഖമുദ്രയായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവരുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ഓക്സിജൻ OS അതിൻ്റെ 10th വെർഷൻ ആയിരിക്കും ഈ ഒരു ഫോണിൽ ഉണ്ടാവുകയെന്നും ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ പ്രവർത്തിക്കുക എന്നും ഇപ്പോൾ അറിയുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.52-inch IPS LCD ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ഫോണിനകത്ത് ഉണ്ടാവുകയെന്നും ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മൊത്തം 3 ക്യാമറകൾ ഉണ്ടാവുമെന്നും അറിയുന്നുണ്ട്. ഈ 3 ക്യാമറകൾ 13MP പ്രൈമറി ക്യാമറയെന്നും പിന്നീടുള്ള 2 ക്യാമറകൾ 2MP വീതമായിരിക്കുമെന്നും അറിയുന്നുണ്ട്. അതുപോലെ ഫോണിനകത്ത് ഫിംഗർ പ്രിൻ്റ് സംവിധാനം ഉണ്ടെങ്കിലും അത് ഇൻ ഡിസ്പ്ലേയിലൊന്നും ആയിരിക്കില്ല, ഫോണിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയായിരിക്കും ഫിംഗർ പ്രിൻ്റ് സംവിധാനം നൽകുക എന്നും അറിയുന്നു. അതുപോലെ
അതുപോലെ ഈ ഒരു ഫോൺ 4G സപ്പോർട്ട് മാത്രമേ കാണൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വർഷം OnePlus 5G സപ്പോർട്ട് ഇല്ലാതെ പുറത്തിറക്കാൻ പോകുന്ന ആദ്യ ഫോൺ OnePlus ക്ലോവർ ആകുമെന്നും സൂചനകളുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഏകദേശം പ്രതീക്ഷിക്കുന്ന ഒരു വിലയാണ്. ഈ ഒരു ഫോണിന് ഏകദേശം $200 പ്രൈസ് റേഞ്ചിലായിരിക്കും വിൽക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് ഇന്ത്യയിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 14,600 രൂപ ആ ഒരു പ്രൈസ് കാറ്റഗറിയിലായിരിക്കും OnePlus ക്ലോവർ എന്ന ഫോണിനെ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മിക്കവാറും ഈ ഒരു വർഷം തന്നെ OnePlus ക്ലോവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ കഴിഞ്ഞ് OnePlus നോഡ് എന്ന സ്മാർട്ട് ഫോൺ വഴി മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലും ഇപ്പോഴിതാ OnePlus ക്ലോവർ എന്ന സ്മാർട്ട് ഫോൺ വഴി ഇനി ബജറ്റ് ഫ്രണ്ട്ലി എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ രംഗത്തും ഒരു ശക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ തന്നെയാണ് തുനിഞ്ഞിറങ്ങുന്നതെന്ന് വേണം കരുതാൻ. ഇതുപോലെ ടെക്നോളജി രംഗത്ത് ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ യൂട്യൂബിലെ ഒരു നോട്ടിഫിക്കേഷൻ എത്താൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്.